السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله وكفى، وسلام على كل عبد مصطفى، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد، كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. بهمان الله ساداتي وعلى ولما شرهم وعلى ومن المتعلمين وعلى بهمان الله മഹാന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ മഹമായ ഫദ്ല കൊണ്ട് അവൻ പൊരുത്തപ്പെടുന്ന അടിയങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ കൂടി തരട്ടെ. ബഹുമാനികളെ, ഈ പാവപ്പെട്ടവനെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുത്ത് അൽഹംദുലില്ലാഹ്, മേലായ റബ്ബ് സുബ്ഹാനഹു വതആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ അവൻ പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ബിസ്സമ ഫലനുവല്ലിയന്നക കിബ്ലത്തൻ തർളാഹ എന്ന് മേലായ റബ്ബ് സുബ്ഹാനഹു വതആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നു, തങ്ങളോട് അല്ലാഹു തആല പറയുന്നു, തങ്ങളുടെ മുബാറക്കായ മുഖം ആകാശത്തിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ടല്ലോ, തങ്ങളെന്താ ഇങ്ങനെ നോക്കുന്നു? അതായത് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോയിട്ട് മദീനത്തേക്ക് എത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന ബൈത്തുൽ മുഖദ്ദസ് ഉള്ള തിരിഞ്ഞിരിക്കുന്നു വീന. ആ കൽപ്പന കേട്ടപ്പോൾ വലിയ ബേജാറായി. എന്താ, എനിക്ക് എൻ്റെ നാട്ടിൽ നിൽക്കാൻ കഴിഞ്ഞില്ല, എന്റെ നാട്ടിലുള്ള ബഹുമാനമുള്ള കയബങ്ങളെ മുന്നിടാനും കഴിഞ്ഞില്ല, ഇത് വലിയ സങ്കടമാണ്. അതിന് വേണ്ടിയിട്ട് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശത്തിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ മുഖം തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിബിരീല് വരുന്നുണ്ടോ? ജിബിരീല് വന്നിട്ട് ബൈത്തുൽ മുഖദ്ദസുകളുടെ മുന്നിട്ട് നിസ്കരിക്കുന്നതിനെ മാറ്റി വെച്ചുകൊണ്ട് കബാലയങ്ങളും മുന്നിട്ട് നിസ്കരിക്കാൻ വേണ്ടി പറയുമോ എന്നിങ്ങനെ കാത്തിരുന്നു കൊണ്ട്, അതായത് നമ്മളെ ദർസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ആഗ്രഹമുണ്ട്, എൻ്റെ വീട്ടിൽ നിന്ന് കത്ത് വരുന്നുണ്ടോ, ശിപായിമാരെ എന്നെ പിടിക്കുന്നുണ്ടോ എന്നിങ്ങനെ കാത്തിരുന്നില്ല നോക്കുന്ന മുത്താലിമ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശത്തിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്, ഇടക്കിടയെ നോക്കുകയാണ്, ജിബിരീല് വരുന്നുണ്ടോ, ഇതിനെ മാറ്റി പറയുന്നുണ്ടോ എന്നിങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ മേലാ റബ്ബ് സുബ്ഹാനഹു വതആല
മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഫലനുവല്ലിയന്നക ഖിബ്ലത്തൻ തർളഹ, നമ്മൾ തങ്ങൾക്ക് അധികാരം തന്നു. ഖിബ്ലത്തൻ തർളഹ, തങ്ങൾ പൊരുത്തപ്പെടുന്നതായിരിക്കുന്ന ഖിബ്ല നമ്മൾ തങ്ങൾക്ക് അധികാരം തന്നു. ഖിബ്ലക്ക് തന്നെ മുന്നിട്ട് നിക്കിരിച്ചു വിളിച്ചു, തങ്ങൾക്ക് അത് വലിയ പ്രിയമാണല്ലോ, അത് തങ്ങൾക്ക് വലിയ ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തങ്ങളുടെ തൃപ്തിയെ മറച്ചു വെച്ചുകൊണ്ട് മായ്ച്ചു വെച്ചുകൊണ്ട് അല്ലാഹു അതിന് തയ്യാറില്ല. അല്ലാഹു തആല എന്ത് പണി ചെയ്യുന്നുണ്ടെങ്കിലും ആരംഭക്കനിയായ പൊന്നു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൃപ്തിപ്പെട്ടത് മാത്രമേ മേലാറപ്പ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ഓമന മോമിനീങ്ങൾ എപ്പോഴും ശ്രദ്ധ വേണം. എന്റെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എന്തൊരു പ്രവൃത്തി തങ്ങൾ എടുക്കുകയാണെങ്കിൽ മേലായ റബ്ബ് എന്ത് ചെയ്യുന്നതിയോ നിശ്ചയമായിട്ടും അള്ളാഹന്റെ പൊരുത്തത്തിനനുസരിച്ചിട്ട് അതോടുകൂടെ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൃപ്തിപ്പെടുന്ന ആ പണി മാത്രമേ മേലായ റബ്ബ് ചെയ്യുകയുള്ളൂ. അതുപോലെ എന്റെ ഓമന മോമിനീങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടത്? ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തൃപ്തി ഉള്ള ഒന്ന് എന്താണെന്ന് പിന്നെ അള്ളാഹു ശ്രദ്ധിക്കും. എന്നതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും 24 മണിക്കൂറും നമ്മൾ ശ്രദ്ധ വെക്കണം. നമ്മൾ പിന്നെ ഏത് നിലക്കാ നീങ്ങേണ്ടത്? അത് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തൃപ്തിയാകുന്ന ആ വിഷയം മാത്രമേ ചെയ്യുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹദായ ഫദല് കൊണ്ട് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിബ്ലനെ മടക്കി കൊടുത്ത് എന്നിട്ട് ഖിബ്ലയിലേക്ക് തന്നെ നിസ്കരിക്കാൻ തുടങ്ങുകയും ചെയ്തു. അത് അല്ലാഹു തആല ചെയ്തത് തങ്ങളുടെ തൃപ്തിക്കനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് നമ്മൾ എന്തൊരു പണിയെടുക്കുമ്പോഴും നിശ്ചയമായിട്ടും പൊന്നോമന മോമിനീങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തൃപ്തി ഉള്ള ഒന്ന് എന്താണ്? മനുഷ്യ, നീ നിന്റെ ഒരു സഹോദരനെ കണ്ടാൽ നീ സലാം പറയണം. നിന്റെ വീട്ടിലേക്ക് നീ കയറുമ്പോൾ ഒരു കുല്യായുൽ കാഫിറുന്ന സൂറത്ത് ഓതണം. വീട്ടിലേക്ക് കയറുമ്പോൾ ബാപ്പാൻ ആദ്യമായിട്ട് കണ്ടതാണെങ്കിൽ ബാപ്പാക്ക് സലാം പറയണം. ശേഷം ഉമ്മാനെ കണ്ടാൽ ഉമ്മാക്ക് സലാം പറയണം. ഭാര്യനെ കണ്ടാൽ ഭാര്യക്ക് സലാം പറയണം. കുട്ടികളെ കണ്ടാൽ കുട്ടികൾക്ക് സലാം പറഞ്ഞ അവർക്ക് സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിലും ഒന്ന് തൊട്ടുമുത്തണം. അങ്ങനെയാണ് ബഹുമാനമുള്ള മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തൃപ്തി ഉള്ളതായ കാര്യം എന്ത് വരുന്നുണ്ട് അതിനെ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹ് ഞങ്ങൾ നിന്നോട് എരന്ന് പറയുന്ന റഹ്മാനായ റബ്ബേ, നീ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും സന്തോഷത്തിലാക്കി തരണം. അല്ലാ, അതുപോലെ ബഹുമാനമുള്ള തങ്ങൾ അവരുടെ ഉറൂസ് നടത്തുന്നത് ഇതിന് ഇന്ന് അവസാനത്തെ ദിവസമാണ്, നല്ല ഭംഗിയിലും സന്തോഷത്തിലും ആക്കി തരണം. അല്ലാ, ബഹുമാനമുള്ള സ്ഥാപനത്തിന് എന്ത് ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിലും നീ അതിനെ തടുത്തു നിർത്തണം. അല്ലാ, ഞങ്ങളുടെ ആയുസ്സിനെ നിന്റെ പൊരുത്തത്തിൽ നീട്ടിത്തരണം. അല്ലാ, ഞങ്ങളുടെ ഓമന മക്കളും മുത്താലിമീങ്ങളെ വേണ്ടതുപോലെ പറഞ്ഞുകൊടുത്ത് ഹക്ക് പ്രകാരം പറഞ്ഞുകൊടുത്ത് പഠിക്കണം. അതുപോലെ പറഞ്ഞു കൊടുക്കാനും പഠിക്കണം. മരിക്കുന്നതുവരെ അങ്ങനെ തന്നെ ആയിരിക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃപ്തിക്കനുസരിച്ചിട്ട് പ്രവർത്തിക്കണം എന്നുള്ളതുപോലെ ബഹുമാനമുള്ള സാദാത്യങ്ങൾ അവർ വല്ലാണ്ട് ശ്രദ്ധിക്കുന്നവരാണ്. ഞങ്ങളെ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തൃപ്തി ഉള്ളതല്ലാണ്ട് ഞാൻ ചെയ്യൂല എന്ന് മനസ്സിൽ ഉറപ്പിച്ചു വെക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു എളുപ്പമാക്കി തരട്ടെ. അർഹമുർ റഹീമീനായ സയ്യിദായ സമദായ രാജതമ്പുരാനെ, ഞങ്ങൾക്ക് നീ നിശ്ചയിച്ച മരിക്കാൻ വേണ്ടി നിശ്ചയിച്ച നാളിൽ ഞങ്ങൾ മരിക്കുമ്പോൾ ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
പുഞ്ചിരിയോടുകൂടി നീ ഞങ്ങൾക്ക് കാണിച്ചു തരണം അല്ലാ. അതുപോലെ തന്നെ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ പൂങ്കാവനത്തിൽ വെച്ചിട്ട് യാസീൻ ഓതുമെന്ന് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അതുപോലെ അല്ലാഹു സുബ്ഹാന വ തആല അർറഹ്മാൻ സൂറത്ത് ഓതിയും കൊണ്ട് അവന്റെ അടിയങ്ങൾക്ക് കേൾപ്പിക്കാനുണ്ട്. അതുകൊണ്ട് നമ്മൾ പഠിച്ചവനോട് ദുആരക്കാം. ഞങ്ങൾ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാസീൻ ഓതുന്നത് ഞങ്ങൾക്ക് കാണിച്ചു തരണം റഹ്മാനെ, ഞങ്ങൾക്കത് കേൾപ്പിച്ചു തരണം റഹ്മാനെ. അതുപോലെ നീ നിന്റെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് അർറഹ്മാൻ സൂറത്ത് നീ ഓതുന്നത് അത് ഞങ്ങൾക്കും കേൾപ്പിക്കണം റഹ്മാനെ, ഞങ്ങൾക്കത് കാണിച്ചു തരണം റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. بسم الله الرحمن الرحيم എന്ന പുണ്യവാക്യം കൊണ്ട് ബഹുമാനമുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചു കൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.